നിങ്ങൾ ആർക്കാണ് സംവരണം നൽകുന്നത്? പ്രാതിനിധ്യം തീരെ കുറഞ്ഞവർക്കാണ് സംവരണം നൽകേണ്ടത്. മുസ്ലിം OBC സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് കോട്ടയില്ല. അതുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്നു. ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെതിരെ ഹൈദരാബാദ് MPയും AIMIM പ്രസിഡന്റുമായ അസറുദ്ദീൻ ഉവൈസി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ കാലങ്ങളായി മുടങ്ങിപ്പോയ ഈ വനിതാ സംവരണ ബില്ലിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? BJPയും കോൺഗ്രസും വനിതാ സംവരണ ബില്ലിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമ്പോഴും ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ഇത്രയും കാലം ഈ ബിൽ പെട്ടിയിലിരിക്കാൻ കാരണം. സ്ത്രീകൾക്കായി നൽകുന്ന സീറ്റുകളിൽ വീണ്ടും പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന അവരുടെ ആവശ്യമാണ് ബില്ലിന്മേലുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന്. വനിതാ സംവരണ ബില്ലിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ കൊണ്ടുവരികയും പ്രതിഷേധങ്ങൾക്കിടയിൽ പാസ്സാകാതെ പോകുകയും ചെയ്യുന്ന നാടകങ്ങളാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കണ്ടത്. 1974 സ്ത്രീകളുടെ സാമൂഹികാവസ്ഥ പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു സമിതിയെ നിശ്ചയിച്ചു. തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യം വേണമെന്ന് സമിതി നിർദ്ദേശവും നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംവരണം വേണമെന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ വർഷങ്ങളോളം ഇതിൽ നടപടികളൊന്നും ഉണ്ടായില്ല. തുടർന്ന് 1966 സെപ്റ്റംബർ 12 ദേവഗൌഡ സർക്കാരാണ് ആദ്യം വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. CPI MP ഗീതാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള സമിതി 1996 ഡിസംബർ 10 സംയുക്ത പാർലമെന്ററി സമിതി സംവരണത്തിന് അനുകൂലമായി റിപ്പോർട്ടും സമർപ്പിച്ചു. തൊട്ടുടനെ ദേവഗൌഡ സർക്കാർ വീണു. 1998 ജൂൺ 26 വാജ്പേയി സർക്കാർ ഭരണഘടനാ ഭേദഗതിയായി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പക്ഷേ അന്ന് ബില്ലിൽ അഭിപ്രായ ഐക്യം സാധ്യമായില്ല. 2004 ഒന്നാം UPA സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയിൽ സംവരണം ഇടം പിടിച്ചു. 2010 മാർച്ച് 9 വനിതാ സംവരണ ബിൽ രാജ്യസഭ പാസാക്കി. പക്ഷേ സമാജ്വാദി പാർട്ടിയും RJDയും എതിർത്തു. അത് കഴിഞ്ഞ് 13 വർഷമായിട്ടും ലോക്സഭയിൽ പാസ്സാകാത്ത ദുരവസ്ഥയിലായിരുന്നു ബിൽ. ബിൽ ലോക്സഭയിലെത്തിയില്ല. പാർലമെന്റിന്റെ ഈ പ്രത്യേക സമ്മേളനത്തിൽ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കണമെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഞായറാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് അടക്കം വിവിധ കക്ഷികൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലൂടെ ഈ ബിൽ പാസ്സായാലും അത് 2024 തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാകാൻ സാധ്യതയില്ല. മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം 2029 വനിതാ സംവരണം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ നാരിശക്തി വന്ദൻ എന്ന പേരിലാണ് വനിതാ സംവരണ ബിൽ ഇനി മുതൽ അറിയപ്പെടുക. നിങ്ങൾ ഒരു നിയമം ഉണ്ടാക്കുകയാണ്, അതുവഴി ഇതുവരെ പ്രാതിനിധ്യം കുറവുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം ലഭിക്കും. രാജ്യത്ത് ഇതുവരെ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. 8990 MPമാർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 520 MPമാർ മാത്രമാണ് മുസ്ലിങ്ങൾ. ഇവരിൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകളെ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ശരിയായ പ്രാതിനിധ്യം എവിടെയാണ്? മുസ്ലിം OBC സ്ത്രീകൾക്ക് കോട്ടയില്ല എന്നത് ബില്ലിന്റെ പോരായ്മ തന്നെയല്ലേ? ഉവൈസിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രസക്തമാകുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ബില്ല് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്?